നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. അതെ, ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയല്ലെങ്കിലും 33-ാമത്തെ വയസ്സിൽ യേശുനാഥനെ സ്വന്തമാക്കിയ പുണ്യജീവിതം. നിരവധി ക്രൂരപീഡനങ്ങൾക്ക് വിധേയനായിട്ടും താൻ സ്വന്തമാക്കിയ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച അൽമായ സഹോദരൻ. അതെ, ഭാരതസഭയുടെ അഭിമാനമായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ ദേവസഹായം പിള്ള. അദ്ദേഹത്തിന്റെ സഹനപൂർണമായ ജീവിത വഴിത്താരയിലൂടെ ഒരു യാത്ര. കന്യാകുമാരി ജില്ലയിലെ നട്ടാലം ഗ്രാമപഞ്ചായത്തിൽ സമ്പന്നമായ മരുത്തുംകുളങ്ങര നായർ തറവാട്ട് കുടുംബത്തിൽ 1712 നീലകണ്ഠൻ എന്ന പേരിൽ ജനനം. ചെറുപ്പത്തിൽ തന്നെ മലയാളം, തമിഴ്, സംസ്കൃതം എന്നിവ പഠിച്ചതോടൊപ്പം വേദങ്ങളും ഉപനിഷത്തുകളും ഹൃദ്യസ്ഥമാക്കി. 1741 ഡച്ച് സൈനികരും തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയുടെ സൈന്യവും കുളച്ചൽ എന്ന കടലോര തുറമുഖത്തിനടുത്ത് വെച്ച് ഏറ്റുമുട്ടി. ഡച്ച് സൈനിക തലവനായ ഡിലനോയെ തടവുകാരനാക്കി. അദ്ദേഹത്തെ വധിക്കുന്നതിനു പകരം തിരുവിതാംകൂർ സൈന്യത്തിന്റെ പരിശീലകനും അധിപനുമായി നിയമിക്കുകയാണ് ചെയ്തത്. ഇതിനിടയിൽ നീലകണ്ഠനെ കൊട്ടാരത്തിന്റെ പ്രധാന കാര്യസ്ഥനായി നിയമിച്ചു. ഡിലനോയിൽ നിന്നും നീലകണ്ഠൻ യേശുവിനെ പറ്റിയും ബൈബിളിനെ പറ്റിയും അറിഞ്ഞു. തനിക്ക് എത്രയും വേഗം ജ്ഞാനസ്നാനം നൽകണമെന്ന് ഡിലനോയോട് നീലകണ്ഠൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഫാദർ ബുട്ടാരിക്കൊരു കത്തുമായി നീലകണ്ഠനെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് അയച്ചു. 1745 May 14 വടക്കാൻകുളം സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് ഫാദർ ബുട്ടാരി നീലകണ്ഠൻ പിള്ളയ്ക്ക് ജ്ഞാനസ്നാനം നൽകി. ലാസറസ് എന്നർത്ഥമുള്ള ദേവസഹായം പിള്ള എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. ദേവസഹായം പിള്ള നമ്മുടെ മതത്തിനും രാജ്യത്തിനും ഭീഷണിയാണ് എന്ന് കണ്ട് ജനങ്ങൾ കൂട്ടത്തോടെ മാർത്താണ്ഡവർമ്മ രാജാവിന് പരാതി നൽകി. പട്ടാളക്കാർ ദേവസഹായം പിള്ളയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. കൊട്ടാരത്തിലെ ദളവയായിരുന്ന രാമയ്യൻ പിള്ളയുടെ നിർദ്ദേശമനുസരിച്ച് ഓരോ ദിവസവും ചാട്ടവാറ കൊണ്ടുള്ള 30 അടികൾ വീതം 16 ദിവസം തുടർച്ചയായി നൽകുവാൻ തുടങ്ങി. കൈകൾ ഒരു വലിയ കല്ലിനോട് ചേർത്ത് ബന്ധിച്ച് ഒരാൾക്ക് ശേഷം മറ്റൊരാൾ എന്ന രീതിയിൽ 15 അടികൾ വീതം 2 പട്ടാളക്കാർ നൽകി. ഇതുകൊണ്ടും തീർന്നില്ല. എരിവുള്ള മുളകരച്ച് മുറിഞ്ഞ ദേഹത്ത് പുരട്ടി പോത്തിന്റെ പുറത്തിരുത്തി ചെണ്ടകൊട്ടി ഊരു ചുറ്റിച്ചു. ചുറ്റും കൂക്കി വിളിക്കുന്നവരുടെ ശബ്ദങ്ങൾ, കൂടാതെ ചുണ്ണാമ്പ് ചൂളയിൽ നിന്നുള്ള പുക ശ്വസിപ്പിക്കൽ, ദുർഗന്ധം വമിക്കുന്ന കുരങ്ങന്മാരുടെ കൂട്ടിൽ മണിക്കൂറുകളോളം, കയ്യിലും കാലിലും ചങ്ങലപ്പൂട്ടുകൾ, കഴുത്തിൽ എരിക്കിന്റെ മാല, തുടർച്ചയായ 16 ദിവസത്തെ പീഡനങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് മനസ്സ് മാറ്റുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് ദേവസഹായ പിള്ളയെ തഹസീൽദാർമാർക്ക് വിട്ടുകൊടുത്തു. പിന്നീട് അദ്ദേഹത്തെ വിവിധ കാര്യസ്ഥന്മാരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും വ്യത്യസ്തമായ ദണ്ഡനമുറകൾ പരീക്ഷിച്ചു. തുടർന്ന് പുലിയർ കുറച്ചു കടന്ന് അദ്ദേഹത്തെയും കൊണ്ടുള്ള അവരുടെ പ്രദക്ഷിണം നീങ്ങി. ഉഗ്രമായ ചൂടിൽ വെള്ളം ചോദിച്ച ആ ദൈവമനുഷ്യന് മുൻപിൽ അവർ മലിനജലം നൽകി. അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിച്ചു, യേശുവെ എനിക്ക് ദാഹിക്കുന്നു, യേശുവെ എനിക്ക് ശക്തി തരണമേ. ദേവസഹായം പിള്ള തന്റെ കൈമുട്ടുകൾ പാറമേൽ പിടിച്ചു. പട്ടാളക്കാർ നോക്കി നിൽക്കെ അത്ഭുതം എന്ന വണ്ണം പാറയിൽ നിന്നും ജലം ചീറ്റി ഒഴുകുവാൻ തുടങ്ങി. ആ സ്ഥലം മുട്ടിടിച്ചാൻ പാറ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ആ സ്ഥലത്ത് ചെറിയൊരു പള്ളിയുമുണ്ട്. അവസാനം തല വെട്ടിക്കൊല്ലുവാനായി പെരിവിള്ളയിലെ ആരാച്ചാരുടെ വീട്ടിൽ എത്തിച്ചു. അവിടെ ഒരു ഉണങ്ങിയ വേപ്പുമരത്തിൽ ദൈവമനുഷ്യനെ അവർ കെട്ടിയിട്ടു. പക്ഷേ ഉണങ്ങിയിരുന്ന ആ വേപ്പുമരം പെട്ടെന്ന് തളിർത്തു. കണ്ടു നിന്നിരുന്നവർ അത്ഭുതപ്പെട്ടു. പിന്നീട് രാജാവ് അദ്ദേഹത്തെ അരൽവായ്മൊഴി കോട്ടയിലേക്ക് മാറ്റുവാൻ ഉത്തരവിട്ടു. അവിടെ ഒരു പൂവരശു മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹത്തെ കെട്ടിയിട്ടു. ദൂരദിക്കുകളിൽ നിന്നുപോലും അദ്ദേഹത്തെ കാണാൻ ജനങ്ങൾ വന്നു. പട്ടാളക്കാർക്ക് പോലും അവരെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. പട്ടാളക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് ഉടനെ തന്നെ രാജകൽപ്പനയുണ്ടായി. നീലകണ്ഠനെ കാറ്റാടി മലയിൽ കൊണ്ടുപോയി ജീവനോടെ വെടിവെച്ചു കൊല്ലുക. അങ്ങനെ ആ ദിനം എത്തി. 1752 ജനുവരി 14 3 പട്ടാളക്കാർ ദേവസഹായത്തിന്റെ സമീപത്ത് നിന്നു. ഭാര്യയും അവിടെ എത്തി. അവൾ അദ്ദേഹത്തിന്റെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തെ അവർ കാറ്റാടി മലയിലെ ഒരു പാറമേലെത്തി
ആ പാറയിൽ മുട്ടുകുത്തി നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആ ദൈവമനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവായ യേശുവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവരെ അനുഗ്രഹിക്കണമേ. ഇതാ എന്നെ മുഴുവനായും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. താഴെ നിന്നിരുന്ന മൂന്ന് പട്ടാളക്കാർ ഒന്നം പിടിച്ച് ഒരേ സമയം വെടിയുതിർത്തു. യേശുവേ എന്ന വിളിയോടെ തൽക്ഷണം വലിയൊരു മണിനാദത്തോടെ തൊട്ടടുത്തുള്ള പാറയിൽ നിന്നും വലിയൊരു ഭാഗം അടർന്നു വീണു. ആ പാറയിൽ തൊടുമ്പോൾ ഇന്നും മണിയൊച്ച കേൾക്കാം. മണിയടിച്ചാൻ പാറ എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നു. പട്ടാളക്കാർ ആ മൃതശരീരം ഉപേക്ഷിച്ച് തിരിച്ചുപോയി. അതുവഴി കടന്നു വന്ന കച്ചവടക്കാർ ആ പാവന ശരീരമെടുത്ത് കഴുതപ്പുറത്ത് കയറ്റി കോട്ടാർ പള്ളിവികാരിയുടെ അടുത്തെത്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നാഗർകോവിൽ സെന്റ് സേവിയേഴ്സ് കത്തീഡ്രലിൽ അടക്കം ചെയ്തു. സഹനത്തിന്റെ ചൂളയിൽ നിന്ന് 40 വയസ്സിൽ സ്വർഗീയ ഭവനത്തെ പുലുകിയ ധന്യജീവിതം. ഭാരത സഭയിൽ നിന്ന് 2012 December 2 വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട ദേവസഹായം പിള്ള. അതെ, വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർന്ന ഭാരതത്തിൽ നിന്നുള്ള ആദ്യത്തെ അൽമായനാണ് അദ്ദേഹം. ജീവിതം മുഴുവൻ യേശുനാഥനായി നൽകി പ്രഹരങ്ങളും പീഡനങ്ങളും ഒന്നിനു പുറകെ ഒന്നൊന്നായി ഏറ്റപ്പോഴും ക്രൂശിതനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്വർഗം പുലുകിയ ധന്യജീവിതം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും വിഷമഘട്ടങ്ങളിലും പീഡനങ്ങളിലും മാനസിക വ്യഥകളിലും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ൂയറേ വാഴ്കായം പിള്ളയേ വാഴ്ക.